ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് അനീറ്റ മാത്യു. ഞാൻ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2021 ജനുവരി മാസമാണ് ഉടമ്പടി എടുക്കുന്നത്. രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നത്. ഞാൻ ഇത്തവണ സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ അമ്മമാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. എനിക്ക് ജപമാല റാലി, കഴിഞ്ഞ മാസത്തെ ഒക്ടോബർ മാസത്തിലെ ജപമാല റാലിയിൽ മാതാവ് തന്ന രണ്ട് അനുഗ്രഹങ്ങളാണ് ആദ്യമായി സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പം എൻ്റെ അനിയന് 1.5 വർഷം മുന്നേ അവന് ഒരു എയ്ഡഡ് സ്കൂളിൽ ജോലി കിട്ടിയായിരുന്നു, പെർമനൻറ്റ് പോസ്റ്റായിരുന്നു. അപ്പോൾ അവർക്ക് സാലറി കൊടുക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്നായിരുന്നതുകൊണ്ട് അന്ന് സാലറി സാങ്ഷൻ ആയിട്ടില്ലായിരുന്നു. 1.5 വർഷമായിട്ട് സാലറി മുടങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ അവൻ അതിൻ്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ജപമാല റാലി ഇതിന് മുന്നേ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു. അപ്പം ഈ ഒക്ടോബർ മാസം 1-ാം തീയതി തൊട്ട് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ, ഈ ജപമാല റാലിയിൽ, ഈ വർഷത്തെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുടെയും നിയോഗങ്ങളോടൊപ്പം എൻ്റെ നിയോഗങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് 1-ാം തീയതി തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വെച്ച 2 ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹം എൻ്റെ ഈ അനിയൻ്റെ സാലറി തടസ്സമായിരുന്നു. അപ്പം ഞാൻ 1-ാം തീയതി തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 4-ാം തീയതി ആയപ്പോഴത്തേനും അവന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ സാലറി സാങ്ഷനായി ഓർഡർ വന്നെന്ന് പറഞ്ഞു. അപ്പം അത് ഒരു ഭയങ്കരമായിട്ട് അത്ഭുതമായിട്ട് എനിക്ക് ആ സമയത്ത് തോന്നി. അപ്പം അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് 2.5 വർഷമായിട്ട് സാലറി ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ആ കാര്യവും ഈ ജപമാല റാലിയിൽ നിയോഗമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡ് ഒരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ ദിവസവും വീട്ടിൽ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഈ സാലറി ഇൻക്രിമെൻറ്റിൻ്റെ കാര്യം മാത്രമേ മാതാവിനോട് പറഞ്ഞുള്ളായിരുന്നു. അപ്പം പ്രാർത്ഥിച്ചു തുടങ്ങി. ഒരു 5-ാം തീയതി 6-ാം തീയതി എങ്ങാണ്ടായി കാണും. അപ്പം ഞങ്ങളുടെ വീടിന് ഒരു 10 മിനിറ്റ് ദൂരത്തോട്ട് മാറി അത്രയും അടുത്തായിട്ട് ഒരു പുതിയൊരു പ്രോപ്പർട്ടി ഓപ്പൺ ആയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്നൊരു ഇൻ്റർവ്യൂ കോള് വന്നു, അദ്ദേഹം അതിൽ പാസ്സായി. അപ്പം അടുത്ത് തന്നെ ജോലിയും കിട്ടി. അപ്പം വീട്ടിൽ നിന്നും എല്ലാ ദിവസവും വീട്ടിൽ വരാം, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന അത്രയും തന്നെ സാലറിയോട് കൂടിയിട്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കാനും സാധിച്ചു. അപ്പം ഈ രണ്ട് അനുഗ്രഹമാണ് ജപമാല റാലിയിലൂടെ ലഭിച്ചത്. അതുപോലെ തന്നെ ജപമാല റാലിയിൽ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് 2 സ്ഥലത്ത് വെച്ച് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ ഒരു കോളേജിൽ അധ്യാപികയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഡിസംബറോട് കൂടിയിട്ട് ജോലി തീർന്നു പോകുന്ന അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇനി എന്ത് ചെയ്യും എന്നറിയത്തില്ലായിരുന്നു. ഡിസംബർ കൊണ്ട് ജോലി തീരും, ഇനിയും ജനുവരി തൊട്ട് എന്നാ ചെയ്യുമെന്നൊരവസ്ഥയിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഡിസംബർ ഒരു 22-ാം തീയതി ആയപ്പോൾ വേറൊരു കോളേജിൽ, അത് നല്ലൊരു കോളേജാണ്, നല്ല സ്റ്റാൻഡേർഡുള്ളൊരു കോളേജാണ്, അപ്പോൾ അങ്ങനൊരു കോളേജിൽ ഇൻ്റർവ്യൂവിന് പോകാൻ തന്നെ യാതൊരുവിധ മെറിട്ടും എനിക്കില്ല. പക്ഷേ അവിചാരിതമായിട്ട് അവിടെ നിന്നൊരു കോള് വരികയും ഞാൻ ഇൻ്റർവ്യൂവിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായിട്ടിരുന്നോണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത്ര ടൈം കിട്ടിയില്ലായിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ പോകണം, ജോലി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ ജോലി കിട്ടാനുള്ള യോഗ്യത എനിക്ക് എന്തായാലും ഇല്ല. അപ്പോൾ ഇൻ്റർവ്യൂവിന് തലേദിവസം ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പം ഞാനിനി പോകുന്നില്ല, പോയി കഴിഞ്ഞാൽ ഞാൻ നാണം കെടും എന്നൊരവസ്ഥയായി എനിക്ക്. കാരണം ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ മാത്രം ഞാൻ അത്ര എലിജിബിൾ അല്ല എന്നൊരു ഇതായിരുന്നു എനിക്ക്. അപ്പം അന്ന് സന്ധ്യാസമയത്ത് കുരിശു വരച്ചുകൊണ്ടിരുന്ന സമയത്ത് ജപമാല ചൊല്ലി ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എനിതിന് പോകണോ വേണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ പോയാൽ എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെടും, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആ കാശുരൂപത്തിൽ നിന്നും അതിശക്തമായിട്ടുള്ള ഒരു ഹാർട്ട് ബീറ്റ്, ഒരു ഹൃദയം തുടിക്കുന്ന ഒരു ഇതുപോലെ തോന്നിയിട്ട് എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഏശയ്യാ 45 ബൈബിൾ വായിക്കുന്നതാണെങ്കിൽ എനിക്കങ്ങനെ വചനം ഒന്നും ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇതുവരെയും തോന്നിയിട്ടില്ല. അപ്പം ഞാൻ ഓർത്ത് എന്താ ഏശയ്യാ 45, എന്നിട്ട് നിനക്ക് മുൻപേ ഞാൻ പോകും എന്നൊരു മനസ്സിൽ എന്തോ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുരിശ് വരച്ച് കഴിഞ്ഞിട്ട് ബൈബിൾ എടുത്തപ്പം ഏശയ്യാ 45:2-3 വാക്യം ഇങ്ങനെയായിരുന്നു, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാദികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഉറച്ച് വിശ്വാസമായി, എനിക്ക് മുൻപേ മാതാവ് ഈശോയും പോയി അവിടെ എല്ലാം സെറ്റാക്കുമെന്ന്.
അപ്പോൾ പിറ്റേ ദിവസം ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പോയി. ഞാൻ അവിടെ ചെന്ന് എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പം അവരെന്നോട് പറഞ്ഞ് കുറേ ദിവസമായിട്ട് ഞങ്ങൾ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ റിസൾട്ടിന് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അവരെന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ജനുവരി തന്നെ ജോയിൻ ചെയ്തോളാം പറഞ്ഞു, ജനുവരി 3-ാം തീയതി. അപ്പോൾ എനിക്കൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി, കാരണം ഡിസംബർ കൊണ്ട് എൻ്റെ ജോലി തീരും, ഞാനിനി എന്നാ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മാതാവായിട്ട് തന്ന ജോലിയാണ്, അതിന് മാതാവിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത്, നമ്മുടെ അവിടുത്തെ ആകാശപ്പറവയുണ്ട്, അപ്പോൾ അവിടെ പോയി, അവിടെ അപ്പച്ചന്മാർ അമ്മച്ചമാരൊക്കെ ഉണ്ട് വയ്യാത്തവർ, അപ്പോൾ അവരുടെ അടുത്ത് പോയി സംസാരിക്കും, അവർക്ക് എഴുന്നേക്കാൻ വയ്യാത്തവരെയൊക്കെ പോയി കുളിപ്പിക്കും, അവരുടെ ഡ്രസ്സൊക്കെ നനച്ചു കൊടുക്കും. പിന്നെ ഈ രോഗികളായിട്ടുള്ളവർ ധനസഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വരുന്നവരുടെയൊക്കെ അടുത്ത് പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്, പറ്റുന്ന രീതിയിൽ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള മറ്റുള്ളവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. പത്രവിതരണവും അതുപോലെ തന്നെ ഞാൻ എല്ലായിടത്തും ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഇത്രയധികം അനുഗ്രഹം നൽകിയ അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. നിങ്ങളുടെ വീട്, എൻ്റെ കെട്ടിച്ച് വിട്ട വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ വാളാടി ഉള്ളിലോട്ട് കയറിയ ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊരു മലമണ്ടയ്ക്കുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാ ദിവസവും ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കണമെന്ന്. അപ്പോൾ നമ്മുടെ പള്ളിയിൽ, എടവപ്പള്ളിയിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വൈകിട്ട് കുർബാന 5 മണിക്കത്തെ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട്, പിന്നെ ഇപ്പം മുടക്കം വരുത്താതെ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ എനിക്കും നല്ല ദേഷ്യമുള്ള ആളായിരുന്നു, പെട്ടെന്ന് ഞാൻ റെസ്പോണ്ട് ചെയ്യും, റിയാക്ട് ചെയ്യും. മറ്റുള്ളവർക്ക് എങ്ങനെ അവരെടുക്കുമെന്ന് വിചാരിക്കത്തില്ല, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരുന്നു. അപ്പം അത് മാതാവും ഒരുപാട് മാറ്റി തന്നു. പിന്നെ പ്രാർത്ഥിക്കാനായിട്ട്, കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ടും കൊന്ത ചൊല്ലാനായിട്ടും വചനം വായിക്കാനായിട്ടൊക്കെ മാതാവ് കൃപ തരുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരെയൊക്കെ സഹായിക്കണമെന്നുള്ളൊരു ചിന്ത എനിക്ക് നേരത്തെയൊക്കെ, എനിക്ക് ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സേഫ് സോണിൽ നിന്നെങ്കിൽ മാത്രമേ ഞാൻ മറ്റൊരാളെ സഹായിക്കത്തുള്ളായിരുന്നു ഫിനാൻഷ്യലിയൊക്കെ. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല. എൻ്റെ കയ്യിൽ 500 രൂപയോ ഉള്ളെങ്കിലും അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞാനിപ്പോൾ റെഡിയാണ്. അപ്പം അത്രയ്ക്കുള്ളൊരു കൃപാവനം മാതാവ് എനിക്ക് തന്നു. ഞാൻ അനുഗ്രഹം നൽകിയ മാതാവിന് നന്ദി. നമ്മൾ കേട്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉടമ്പടിയിലേക്ക് ചേർത്ത് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് ഉടമ്പടി വിശ്വസ്തത പാലിക്കാനായിട്ടുള്ള ഒരു ശ്രമം. സാഹചര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും അത് വ്യക്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമുണ്ട്, അതിൻ്റെ ഭാഗമാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾ പറഞ്ഞപ്പം ചെല്ലുന്നിടങ്ങളിൽ പോയി ആളുകളെ വൃത്തിയാക്കുന്നതും സാഹചര്യങ്ങളും അതും നമുക്കൊരു പരിചയമില്ല, അത് തിരികെ ലഭിക്കത്തില്ല എന്ന് 100% ഉറപ്പുള്ള, ഒരു പക്ഷേ നമ്മളുമായിട്ടിങ്ങനെ ബ്ലഡ് റിലേഷൻ ഒന്നും ഇല്ലാത്ത, ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, അതെല്ലാം കർത്താവാണെന്ന് കരുതി ചെയ്യണമെന്നുള്ളതാണ് ഉടമ്പടിയിൽ 25:35 പറയുന്ന പോലെ ഞാൻ നഗ്നനായിരുന്നു എന്നുള്ള ആ വചനത്തിൻ്റെ ബലമാണ് ഉടമ്പടിയുടെ ഈ ഒരു പ്രവർത്തനങ്ങൾക്കുള്ളത്. രണ്ടാമത്തേത്, തനിക്ക് കിട്ടിയ ജോലിയെക്കുറിച്ച് പറയുമ്പോഴും അധ്യാപന ജോലിയെക്കുറിച്ച് പറയുമ്പോഴും അതെൻ്റെ മെറിറ്റിൽ അല്ലാതെ ദൈവത്തിൻ്റെ കൃപയാലാണ് അത് ലഭിച്ചതെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഈ സാക്ഷ്യം പറയുന്നത്. മൂന്നാമത്തേത്, തൻ്റെ ജീവിത പങ്കാളിക്കും ഒപ്പം സഹോദരനും ഒക്കെ ഉണ്ടായിട്ടുള്ള ദൈവികമായ അനുഭവവും അത് പ്രാർത്ഥനയിൽ ലഭിച്ചതാണെന്നുള്ളൊരു ബോധ്യത്തിലാണ് ഈ സാക്ഷ്യം പറയുന്നത്. അപ്പോൾ അത്രയും വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം, ഒരു പക്ഷേ വളരെ ചുരുങ്ങിയ വാക്കുകളാണ് എല്ലാ സാക്ഷ്യങ്ങളും നമ്മൾ പറയിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നത്. അപ്പം അത്രയും ചുരുങ്ങിയ ഭാഷയിലാണെങ്കിൽ ഒരാളെ ഇത്രയും പേരുടെ മുമ്പിൽ, അല്ലെങ്കിൽ നാളെ അത് ഒരുപാട് പേരുടെ മുമ്പിൽ യൂട്യൂബിലൂടെ എവിടെയാണെങ്കിലും ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഈ അനുഭവങ്ങൾ ബോധ്യത്തോടെ വിളിച്ചു പറയാൻ തക്ക വിധം ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരു വ്യക്തിയെ ഒരുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതമെന്ന് പറയുന്നത്. ഒരാൾ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നു, മറ്റുള്ളവരിലേക്ക്. ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞ ചുരുങ്ങിയ വാക്കുകളിൽ, ഇപ്പോൾ ഒരു ദേഷ്യത്തിൻ്റെ കാര്യമാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള മനോഭാവത്തിൻ്റെ മാറ്റമാണെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്കൊരു മനോഭാവവും ഒരു സാഹചര്യവും എല്ലാം മാറ്റാൻ സാധിക്കും എന്നൊക്കെ ഉള്ളൊരു വലിയൊരു അർത്ഥവും കൂടി ഈ എല്ലാ സാക്ഷ്യത്തിലുമുണ്ട്, ഈ ഒരു സാക്ഷ്യത്തിലുമുണ്ട്. അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം. അപ്പം ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നുള്ള വചനത്തിൻ്റെ സാധൂകരണമായിട്ടാണ് ഇതെല്ലാം വായിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും വ്യക്തിപരമായിട്ട് ലഭിച്ച എല്ലാ സൗഖ്യത്തിനും ദൈവിക ഇടപെടലിനും എല്ലാത്തിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.